ഹലോ ഓൾ, ഇന്നൊരു അടാറ് ബിസിനസ് ഐഡിയയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ $100,000 എടുക്കാനുണ്ടോ? എങ്കിൽ $30,000 എല്ലാ മാസവും കിട്ടുന്ന ഒരു ബിസിനസ്സാണ് ഇന്ന് നിങ്ങളെ ഞങ്ങൾ കാണിക്കുന്നത്. ഈ ബിസിനസ് എന്ന് പറയുന്നത് ഇതൊരു കടയാണ്. ഈ കട ഭയങ്കര വൻപിച്ച സിറ്റികളിൽ എല്ലാ മൂലയ്ക്കും അവിടെ എവിടെ നോക്കിയാലും കാണാം. പക്ഷേ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് എന്ന് പറയാം ഒരു 5 miles ഈ കടയുള്ളൂ. അപ്പം നമുക്ക് കാണാം. അമേരിക്കയിലെ ആൾക്കാർ എങ്ങനെയാണ് തുണി കഴുകുന്നതെന്ന് കാണിച്ചു തരാം. എല്ലാ വീട്ടിലും ഒരു ലോണ്ടറി റൂം തന്നെയുണ്ട്. അപ്പം ഇത് ഞങ്ങളുടെ വീടിൻ്റെ ലോണ്ടറി റൂമാണ്. ഇവിടെ 2 machines ഒന്ന് വാഷ് ചെയ്യാനും ഒന്ന് ഡ്രൈ ചെയ്യാനും, എന്നുവെച്ചാൽ ഉണക്കിയെടുക്കാനും ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെഷീനാണ്. അപ്പം നമുക്ക് കാണാം. ഇതാണ് വാഷിംഗ് ചെയ്യാനുള്ളത്. അപ്പം നല്ല വാഷ് ചെയ്ത് നല്ല പിഴിഞ്ഞിങ്ങനെ കിട്ടും. ഓക്കെ, ഇതിനകത്തിട്ടാല് ഇത് ഡ്രൈ ചെയ്യാനാണ് കേട്ടോ. പപ്പടം പോലെ നല്ല ഉണങ്ങി നല്ല ചൂട് പപ്പടം പോലെ കിട്ടും. ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്കെടുത്ത് മടക്കി വെക്കാം. ഈ 2 machines വീട്ടിലില്ലാത്ത മനുഷ്യർ എങ്ങനെയാണ് ഇവിടെ തുണി കഴുകുന്നതെന്ന് നമുക്ക് കാണാം. വരും. ഹലോ ഓൾ, വെൽക്കം ടു അവർ ചാനൽ ലിവിങ് ദ ഡ്രീം USA. അപ്പോൾ ഇന്ന് നിങ്ങൾ ആരും കാണാത്ത ഒരു സ്ഥലത്തേക്കാണ് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുവരുന്നത്. ദേവചേട്ടൻ നമ്മുടെ സംഭവം സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇതൊരു പബ്ലിക് അലക്ക് കടയാണ് കേട്ടോ. അതെ, തുണി കഴുകുന്ന കടയില്ലേ, തുണി കഴുകുന്ന പബ്ലിക്കിൻ്റെ ഒരു കടയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങളോട്, വാഷറും ഡ്രയറും ഒന്നും വീട്ടിലില്ലാത്ത ആൾക്കാരാണ് ഇവിടെ വരുന്നത് മെയിൻലി തുണി കഴുകാനായിട്ട്. ഇതിന് മെയിൻലി വാഷറ്റീരിയ എന്നാണ് ഇവിടെ പറയുന്നത്, വാഷറ്റീരിയ. അപ്പോൾ കുറച്ച് പൈസ കൊടുത്താൽ മതി നമുക്ക് മാസത്തിൽ ഒരു 3-4 പ്രാവശ്യമായിട്ട് വന്ന് ഇവിടെ വന്നിട്ട് ഒരു ബണ്ടിൽ ഓഫ് തുണി കൊണ്ടുവന്ന് കഴുകി മടക്കി കൊണ്ടുപോവാം. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ എടുക്കുന്നത് ഒരു വീക്കെൻഡിലായതുകൊണ്ട് തന്നെ ഇച്ചിരി ബിസി ആയിരുന്നു. ഇതിനകത്ത് ഒത്തിരി ലെറ്റിനോസ് അല്ലെങ്കിൽ ഹിസ്പാനിക്സ് ആൾക്കാരെയാണ് ഞങ്ങൾ കണ്ടത്. ഒരു വലിയ സ്പേസാണ് കേട്ടോ ഇത്. അപ്പോൾ തുണി കഴുകാനുള്ള മെഷീൻ വേറെ, തുണി ഉണക്കാനുള്ള മെഷീൻ വേറെയാണ്. രണ്ട് മെഷീനാണ് ഇത്. കേട്ടോ, അലക്കുപൊടിയൊക്കെ ഇരിക്കണേ. എല്ലാ സെറ്റപ്പും ഇവിടെയുണ്ട്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് മേടിച്ച് ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ അത് അപ്പോൾ ഈ ഒരു വലിയ കടയ്ക്കുള്ളിൽ അതൊരു ചെറിയൊരു ബിസിനസ്സാണ്. ഓക്കെ, പിന്നെ ഈ കാണുന്നത് തുണി അവിടെ വെച്ച് നമുക്ക് മടക്കാം. ദേ ബെഞ്ചിൽ കണ്ടോ, എന്തോരമാണ്, ഓരോ റോ റോ ആയിട്ടാണ് സംഭവം വച്ചേക്കണേ. വരുമ്പോഴത്തേനും ഇവരൊരു ഫാമിലി ആയിട്ടാണ് ഇവിടെ വരുന്നത്. പിള്ളേരും അച്ഛനും അമ്മയും എല്ലാവരുമായിട്ടാണ് വരുന്നത്. ഇതേ, ഇത് കാണുന്നത് അടുത്തൊരു ബിസിനസ്സാണ്. കുറേ സാധനങ്ങളൊക്കെ ഇതിവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ. പിന്നെ ഒരു കഫറ്റീരിയ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ക്രെഡിറ്റ് കാർഡ് ഇട്ടിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ് ഈ കാണുന്നത്. ഈ മെഷീനുള്ളിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഇടണം. ഇട്ട് കഴിയുമ്പോഴത്തേനും ക്യാഷ് എത്രയാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ മെഷീൻ ഓണാവുന്നത്. ഇതിനകത്ത് തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കൂൾ വാട്ടർ വെച്ച് കഴുകണോ ഹോട്ട് വാട്ടർ വെച്ച് കഴുകണോ എല്ലാം ഇതിനകത്ത് തന്നെ ശരിക്കും പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് ഒരു ഡ്രയർ സ്പേസാണ്. അപ്പോൾ നമ്മൾ തുണി കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവിടെ ഈ സ്റ്റോറിനകത്ത് തന്നെ ബാസ്ക്കറ്റൊക്കെ ഉണ്ട്. ബാസ്ക്കറ്റിൽ തുണി എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിനകത്ത് കൊണ്ടുപോയി ലോഡ് ചെയ്ത് കൊടുത്ത് പൈസ ഇട്ട് മെഷീൻ ഓണാവും. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇതിനകത്ത് തന്നെ TV ഉണ്ട്, കഫറ്റീരിയ, നേരത്തെ പറഞ്ഞ പോലെ കഫറ്റീരിയ ഉണ്ട്. പിള്ളേർക്കാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ, കാരണം പിള്ളേർക്ക് കളിക്കാനായിട്ട് ഒത്തിരി സാധനങ്ങൾ ഇവിടെയുണ്ട്. ഇതൊക്കെ ഓണാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിൽ ക്യാഷോ കാർഡോ ഇടണം. അപ്പോൾ ഈ ഒരു വലിയൊരു സ്പേസിനുള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സംഭവങ്ങളുണ്ട്. അപ്പോൾ പല വഴിക്കാണ് ഇവർ ക്യാഷ് ഉണ്ടാക്കുന്നത്. ദേശേട്ടനാണെങ്കിൽ നമുക്ക് കാണിച്ചു തരുവാണ്. കുറേ കഴുകാനുള്ള തുണികൾ ഈ മെഷീൻസിനുള്ളിൽ നമ്മൾ ലോഡ് ചെയ്തു. വാഷ് ചെയ്യാനുള്ള ലിക്വിഡ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് മെഷീനുള്ളിൽ. അതൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ കൊണ്ടുവരേണ്ടത്. അതൊന്നും ഇവിടെ നിന്ന് ഫ്രീ ആയിട്ടൊന്നും കിട്ടത്തില്ല. കഴുകാനുള്ള ലിക്വിഡൊക്കെ നമ്മൾ തന്നെ കൊണ്ടുവരണം.
അത് കഴിഞ്ഞ ആവശ്യമായിട്ടുള്ള ക്യാഷ് നമ്മൾ ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൊടുത്ത സ്പോട്ടിൽ തന്നെ ദേ മെഷീൻ ഓൺ ആയി. അപ്പോൾ ദേ ഒരു ലേഡി ഡ്രൈ ചെയ്യാനായിട്ട് തുണി ഉണക്കാനായിട്ടുള്ള സെറ്റപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം പുള്ളിക്കാരിയോട്, പുള്ളിക്കാരി എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത്. ഒരു തുണി കഴുകി കഴിഞ്ഞു. We dry and we fold. Oh. When it's done, like right now, I dry. You see? Yeah. I dry. So you can individually do, or you do it for us? I do. So let's say if I go to work, I can drop my dirty linen and wash. Yeah. And I wash. And I wash. After I wash, I put it in the dryer. And dry and fold. Yeah. Even iron also. I don't iron. I don't iron anymore. Just fold. Yeah. You also do stitching here. Just a little bit. Hand up, you know. So I have a friend in Vietnam, in Cyprus also does the same thing. That's a lot, your people, a lot. They invest wash it here. Very money making interest. Yeah. Yeah. How much is the power bill? Must be very 70 cents a pound, minimum 10 pounds. Oh, 70 cents a pound. Uh-huh. And minimum 10 pounds. Yeah. After less than 10 pounds, we still short $7. But this is for, you don't iron. Yeah, iron before, but you know, it's not worth. Too much work. Yeah, too much electric. Due to Corona, customers due to Corona, low or good? This customer is very nice. Very nice. Yeah. Interesting. അപ്പോൾ സമയം കളയാതെ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുന്നതിനെക്കുറിച്ച് നിങ്ങളെല്ലാവരും ചിന്തിച്ചു നോക്കൂ. ബൈ.